ഞാൻ പറഞ്ഞു വന്നത് അജ്മലിനോട് ചോദ്യമായിരുന്നു. അവർ സംസാരിക്കട്ടെ, അവർക്കെല്ലാം അവസരം കൊടുക്കട്ടെ. മുഹമ്മദ് അള്ളാഹുവിനെ ഉണ്ടാക്കി, അള്ളാഹു കുറേ അബ്ദുള്ളുകളെ ഉണ്ടാക്കി. ഈ അബ്ദുള്ളുകളെല്ലാവരും അതായത് കുറേ അടിമകൾ, ഈ അടിമകളല്ലേ മുസ്ലിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണല്ലോ. ഈ അടിമകളെല്ലാവരും ഇവിടെ അള്ളാഹുവിന് ഇത് അള്ളാഹു പറയുന്നത് പോലെ ഒന്ന് കെട്ടിച്ചമയ്ക്കാൻ പറ്റുമോ? അപ്പം ഇവർ പറഞ്ഞ് പിന്നെന്താ ഞങ്ങൾ കെട്ടിച്ചമച്ച് കാണിച്ചു തരാം. ഇവർ ആയത്തുകൾ കുറേ കെട്ടിച്ചമച്ചു, കുറേ ആയത്തുകൾ ഇവർ തന്നെ ഉണ്ടാക്കി. ഉദാഹരണത്തിന് അജ്മൽ ഇപ്പം ഡി പിയിൽ ഇട്ടിരിക്കുന്ന താൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു യഥാർത്ഥ ജ്ഞാനം കൊടുക്കുന്നു എന്ന് പറയുന്ന ആയത്ത് അജ്മലിനെ പോലുള്ള ഏതോ ഒരു അബ്ദുള്ള ഉണ്ടാക്കിയതാണ്. അല്ലെന്ന് അബ്ദുള്ള തെളിയിക്കട്ടെ, ഇങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുണ്ടോ സഹോദരൻ അജ്മലെ? മൈക്ക് എടുക്കാൻ താങ്കൾക്ക്. ഞാൻ ഇട്ടാണ് ആയത്തിന്റെ റഫറൻസ് ഒക്കെ അവിടെ ഉണ്ടല്ലോ, 2:269. ഞാൻ കണ്ടില്ലല്ലോ. പശു 2:269 പശു എഴുതിയോ? രണ്ടാം അധ്യായത്തിന്റെ പേര് പശു, അറിയില്ല? അപ്പൊ പശു എഴുതിയ ആയത്ത് പറഞ്ഞോ? പശു എഴുതിയ ആയത്തല്ല, പശു എന്ന് അതിന്റെ തലക്കെട്ടാണ്. എന്ന് വെച്ചാൽ അതിന്റെ അകത്ത് പശുവിനെ കുറിച്ചാണ്. അജ്മൽ ഭായി, ഇത് വല്ല മൃഗങ്ങൾക്കും വല്ല എഴുതിയതാണോ? പശു, പശു, ചെലന്തി. പേര് വരാൻ കാരണം എന്താണ്? ഞാനത് എടുക്കാം, ഞാനത് എടുക്കാൻ പോയത് സെയിം തിങ് സെയിം ഇക്വേഷൻ. ഇതിനകത്ത് പശുവിനെ കുറിച്ചാണ് അതിപ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. ഈ ഒരു ഒരു പർട്ടിക്കുലർ സൂറത്ത് ടൈറ്റിൽ എൻ്റെ ക്വസ്റ്റ്യൻ്റെ ഹെഡിങ്ങിൽ നിന്ന് മാറരുത്. ആയത്തുകൾ കെട്ടിച്ചമയ്ക്കപ്പെട്ടു എന്നുള്ള വിഷയമാണ് ഞാൻ എടുക്കുന്നത്. ആ ചോദ്യമാണ് അജ്മലിലേക്ക് പോയത്. ആ അജ്മൽ ഇവിടെ പറഞ്ഞ പോയിന്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇതിനകത്ത് അതിപ്രധാനമായിട്ട് പശുവിനെ കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞു. ഈ സൂറത്തിൽ നമുക്കൊരു ഡിസ്കഷനായിട്ട് പോവാം അജ്മലേ. ഈ സൂറത്തിൽ ഈ എത്ര ആയത്തുകളുണ്ട്? അത് നമ്പർ അറിയില്ലാടോ. ആ നിങ്ങളിടുന്ന ഒരു സൂറയില് എത്ര ആയത്തുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. എന്നാൽ ഈ സൂറത്തിൽ സൂറ 2 286 ആയത്തുകളാണുള്ളത്. എത്ര ആയത്ത് പോലും ഉണ്ടെന്നറിയില്ല. പക്ഷെ ചാടിക്കരി പറ, ഇതിൽ ഈ ഒരു അധ്യായത്തിൽ ഏറ്റവും അതിപ്രധാനമായിട്ട് പറയുന്ന ഇതിനകത്ത് കീ ഫാക്ടർ പശുവാണ്. എത്ര ആയത്തുകളാണ് പശുവിനെ പറ്റി ഇവിടെ പറയുന്നത്? ഈ പശുവിനെ പറ്റി എന്തിനാ പറയുന്നത്? എത്ര ആയത്തുകൾ ഉണ്ടെന്ന് പുള്ളി ആദ്യം പറയട്ടെ. ആ ഈ പശുവിനെ പറ്റി അതിൽ പറയണെന്നാല് ഞാൻ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ സത്യബ്രദറിനെ ബ്ലോക്ക് അല്ല സത്യബ്രദർ, അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സത്യബ്രദറിന്റെ ക്വസ്റ്റ്യൻ, നമ്മൾ രണ്ടും ഒരേ സ്പിരിറ്റിലാണ് ട്രാവൽ ചെയ്യുന്നത്. സത്യബ്രദറിന്റെ ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എന്റെ ചോദ്യം അജ്മലെ, ഇതിൽ ഈ 286 ആയത്തുള്ളതിൽ ഈ എത്ര ആയത്ത് ഈ പശുവിനെ കുറിച്ച് പറയുന്നു? അതും കൃത്യമായിട്ട് അറിയില്ല. പിന്നെ താങ്കൾ എങ്ങനെയാ പറഞ്ഞേ ഇതിന്റെ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ആ പശുവിനാണ് പ്രാധാന്യമെന്ന്? പ്രാധാന്യം അതിനുണ്ട്. അത് എന്താ പ്രാധാന്യമുണ്ട്, പക്ഷെ എത്ര ആയത്താണ്, അത് എങ്ങനെയാണെന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അല്ലേ, എത്ര ആയത്തിലാണ് പശുവിനെ കുറിച്ച് പറയുന്നത് സഹോദര? പറഞ്ഞോളൂ. ഞാനങ്ങനെ നമ്പറൊന്നും കാണാതെ പഠിച്ചു വെച്ചിട്ടില്ല. ഓക്കെ, ഈ പശു ഇനിയിപ്പോ സത്യവ്രതന്റെ ക്വസ്റ്റ്യനിലേക്ക്. അതെ അജ്മലെ, ഈ പശു എഴുതിയതാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. കാരണം നിങ്ങൾ പറയുന്നു മത്തായി എഴുതിയതല്ലേ, ലൂക്കോസ് എഴുതിയതല്ലേ എന്ന് ചോദിക്കുന്നത് പോലെ, ഞങ്ങളുടെ അധ്യായങ്ങൾക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ സുവിശേഷങ്ങൾക്കും ഇങ്ങനെ പേരിട്ടിരിക്കുന്നത് എഴുതിയ ആളുടെ പേരിനെ സൂചിപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിൻ്റെ ജീവിത ചരിത്രം മത്തായി അറിയിച്ചതുപോലെ, അല്ലെങ്കിൽ ലൂക്കോസ് അറിയിച്ചതുപോലെ, മാർക്കോസ് അറിയിച്ചതുപോലെ, യോഹന്നാൻ അറിയിച്ചതുപോലെ, ഒരേ സംഭവം തന്നെ അനുഭവം അധുന എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പാടി സ്തുതിച്ച് പറയുകയാണ്. ഓരോരുത്തർ അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവരെഴുതി വെച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഖുറാൻ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ആന എഴുതിയതാണോ, ഉറുമ്പ് എഴുതിയതാണോ, എട്ടുകാലി എഴുതിയതാണോ, പശു എഴുതിയതാണോ എന്ന് സംശയം. എന്തുമാകട്ടെ, അതവിടെ ഇരിക്കട്ടെ. രണ്ടാം അധ്യായത്തിൻ്റെ പേര് നിങ്ങൾ പശു എഴുതിയത് കൊണ്ടാണോ, അത് പശുവാണോ ഇതിൻ്റെ ഇതിവൃത്തം? പശു നമുക്ക് പാൽ തരുന്നു, പിന്നെ പശു നമുക്ക് ചാണകം തരുന്നു, പശു അതാണ് അങ്ങനെയൊക്കെയാണോ അതിന്റെ തീം? ഒന്ന് പറഞ്ഞു തന്നെ നമ്മുടെ അജ്മൽ സഹോദരൻ. സത്യം പറയാം, ഇവർക്ക് BJP ആയിട്ട് നല്ല ബന്ധമുണ്ടോ? അതിന്റെ കാര്യം പറയാം.
അതെന്നാന്ന് വെച്ചാല് അന്നത്തെ സമൂഹം അതിലൊരു കഥയാണ് ശരിക്കും പറഞ്ഞ ഒരു സമൂഹത്തിന്റെ തെറ്റ്, ഒരാളെ കൊന്നിട്ട് ഒരാളെ ഒരു കൊലപാതകം തെളിയിക്കാനായിട്ട് പശുവിനെ കൊടുന്ന ഒരു കേസുണ്ട്. അതിൽ സാധാ ഒരു പശുവിനെ കൊടുന്നാ മതിയായിരുന്നു. പക്ഷെ അന്നത്തെ സമൂഹം ചോദിച്ചു അത് എന്ത് കളറുള്ള പശുവാണ്, അതിന്റെ നിറം എന്താ, അത് നിറം എന്താണ്, അത് എങ്ങനത്തെ ആണോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ആവശ്യമില്ലാത്ത ഒരു പശുവിനെ ശരിക്കും അവിടെ ബലി തീർത്താൽ മതിയായിരുന്നു. പക്ഷെ മനുഷ്യരുടെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളിലൂടെ അവർക്ക് ഒരു പ്രത്യേക പശുവിലേക്ക് അങ്ങനെ ദൈവം ഇറക്കുവാണ്. അപ്പൊ നമ്മൾ മനുഷ്യർ ഒരുപാട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു അള്ളാഹു ഒരു പ്രത്യേക പശുവിനെ അവിടെ ഇറക്കിക്കൊടുത്തു എന്ന്, അതും അള്ളാഹു ഇറക്കിക്കൊടുത്തെന്ന് ഒരായത്ത് കാണിച്ചെന്നുവെച്ചാല്. അള്ളാഹു ഒരു പ്രത്യേക, താങ്കൾ സൂറത്തുൽ ബക്ര എടുത്തു, ഇനിയിപ്പോ നമ്മള് സൂറത്തുൽ ബക്ര പഠിച്ചിട്ടെന്ന് പോവാം. അത് അവിടെ ഇറക്കി കൊടുത്ത ഉസ്താദിന് മെക്കയില് പോച്ചയില്ല, പോച്ച കൃഷി ചെയ്യാനായിട്ട്. അതെ, ശരിക്കും സാധാ പശുവിനെ അവിടെ ഇറക്കിയാ മതിയായിരുന്നു. കേക്കും പിണ്ണാക്കും ഒന്നും ഇല്ല, പിണ്ണാക്ക് എടുത്ത് പശുവിന് ഇട്ട് കൊടുത്തേ, കേക്ക് എടുത്ത് പൊടിച്ച് കോഴിക്ക് ഇട്ട് കൊടുത്തേന്നുള്ളതിന് തെളിവിട സഹോദര. അതാണ് ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ. ഞാൻ അങ്ങനെ കൃത്യമായ ആയത്തൊന്നും നോക്കിയില്ല. ഖുർആൻ എടുക്ക്, ഖുർആൻ ഉണ്ടോ? ഖുർആൻ ഇല്ല, ഒരു മുസ്ലിമിന്റെ ഖുർആൻ ഇല്ല. ആണോ? ഒരു മുസ്ലിം ക്ലബ് ഹൗസിൽ വന്നിട്ട് കുത്തുബ നടത്തണമെങ്കിൽ മൊബൈലില് അറ്റ്ലീസ്റ്റ് ഖുർആൻ ഡൗൺലോഡ് ചെയ്യണ്ട. താങ്കളോ ഖുർആൻ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ടേ. അത് ഭാര്യർക്ക് അറിയത്തില്ലയോ, ഇതിങ്ങനെ പൂജിച്ചു വെക്കുന്ന സാധനമാണ് ഖുർആൻ. കണ്ടിട്ടില്ലയോ, ഒരു തട്ടിനകത്തൊക്കെ ഒരു സ്റ്റാൻഡേൽ ഇങ്ങനെ പിന്നെ പൂജിച്ചു വെക്കുന്ന കണ്ടിട്ടില്ലയോ? അത് വായിക്കാനോ തൊടാനോ പാടില്ലല്ലോ ഇവർക്ക്. അങ്ങനെ ഇത് വായിക്കുകയോ തൊടിയോ, അതൊരു തുണിക്കാത്ത കെട്ടിയ വെക്കുന്നവര്, ഒരു തുണിക്കാത്ത അല്ല അങ്ങനെ നിങ്ങൾ അതൊക്കെ പറയാതെ അതിന്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാണ്. ഇപ്പൊ നടക്കുന്ന മൊത്തം പണ്ട് അത് എന്തോ വേറെ ഏതൊക്കെ ഭാഷയിലായിരുന്നു, ഇപ്പൊ മലയാളത്തിലോട്ട് വിഷയം മാറിപ്പോവല്ലേ. പുള്ളി സാധനത്തിന്റെ റെഫറൻസ് കൊണ്ട് ഇല്ലല്ലോ, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ അതിനിടയ്ക്ക് ഒരു രസമല്ലേ. അല്ല ഞാൻ പറഞ്ഞു, നമ്മൾ ടോപ്പിക് കംപ്ലീറ്റ്ലേക്ക് മാറിപ്പോവല്ലേ എന്ന് പറഞ്ഞ താങ്കളുടെ എന്തേലും വിവര അറിവല്ല, അത് വിവരക്കേടാ. അജ്മൽ ഭായി പറയൂ, പഠിച്ച കാര്യങ്ങളൊക്കെ പറയൂ, എന്തൊക്കെ പഠിച്ചു അതൊക്കെ ഞങ്ങളോട് ഒന്ന് കേക്കട്ടെ. അപ്പൊ ഈ പശുടെ കേസ് പറഞ്ഞു, അങ്ങനെ നിങ്ങക്ക് ഡൗട്ട് ഉള്ള ചോദിക്കാം, അറിയാവുന്ന ഞാൻ പറഞ്ഞു. പശു മൊത്തം പറഞ്ഞില്ലല്ലോ, പശുവിനെ ഒരു പ്രത്യേക പശു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആ അതിന്റെ ബാക്കി പറയാം. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മനുഷ്യരുടെ അധികമായ ചോദ്യങ്ങൾ പ്രത്യേക പശു ഈ സൂറത്തിൽ ഇല്ല കേട്ടോ. താങ്കളുടെ കയ്യില് ഖുർആൻ ഇല്ല, പക്ഷെ എന്റെ കയ്യില് ഖുർആൻ ഉണ്ട്. അല്ല ഭാര്യപ്രദ, അദ്ദേഹം പറഞ്ഞു ഈ കഥ പറഞ്ഞു തീരട്ടെ. അല്ല കഥ പറഞ്ഞു തീർന്നിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. ഈ ഇവൻ ഞാനേ പുള്ളിയുടെ അടുത്ത് ആ രീതിക്ക് പോയിട്ട് കാര്യമില്ല. ഞാനൊരു കാര്യം ചെയ്യാം, പുള്ളി ഇട്ടേക്കുന്ന റെഫറൻസ്, പുള്ളിയുടെ ഖുർആൻ ഇല്ലല്ലോ, ഈ പോയ വഴിയെ തല്ലുന്നില്ലെങ്കിലേ, അല്ല തല്ലിയ വഴിയെ പോകുന്നില്ലല്ലേ, പുള്ളി പോകുന്ന വഴിയിലൊന്നും തള്ളാം. ഈ സഹോദര, താങ്കളുടെ ഖുർആൻ ഇല്ല, പക്ഷെ താങ്കളുടെ ഈ ഡി പിയിൽ അറബിയിൽ എഴുതിയിട്ടുണ്ടല്ലോ, ആ അറബിയിൽ എഴുതിയേക്കുന്ന ആയത്ത് താങ്കളൊന്ന് വായിച്ചേ. സൂറ 2:269 269 പുള്ളിക്കാരൻ്റെ ഡി പിയിൽ കിടക്കുന്നത്, പശു എഴുതിയ സൂറ 269 ആയത്ത്. ആ അതിപ്പോൾ അയാൾ അറബിയിൽ ഒന്ന് വായിച്ചു കേൾപ്പിക്കും. ആ വായിച്ചു. അതെ, യൂത്തിൽ ഹിക്മത്ത മയ്യശ, അങ്ങനല്ലേ? എന്നോടാ ചോദിക്കുന്നേ. ആ അങ്ങനെയാണ്, ഹിക്മത്ത മയ്യശ. മൈക്ക് അടുപ്പിച്ച് പിടിച്ചത് നല്ലപോലെ വായിക്ക് സഹോദര. ആ മതി മതി, ഇതിനകത്തെ
ആ ഓരോ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞ യുക്തി ആണേലും ഹിക്മത്തേടെ ആണേലും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ജ്ഞാനം നൽകുന്നു, യുക്തി യുക്തി അവൻ നൽകുന്നു. അപ്പൊ ഇതിനിടയ്ക്ക് ഒരു യഥാർത്ഥ കയറിയത് എവിടെ നിന്നാണ്? ഇതിനിടയ്ക്ക് ഒരു ആ യഥാർത്ഥ എന്ന് പറയണത് അതിന്റെ അകത്തുള്ളതാണ്, അത് ഇൻവിസിബിൾ ആണ്. എന്തെന്ന്? യഥാർത്ഥം ഇല്ലെങ്കിൽ താൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ജ്ഞാനം നൽകുന്നു. അല്ല, അതിന്റെ ഇടയ്ക്ക് ഒരു യഥാർത്ഥ കുത്തി കയറ്റിയേക്കുന്ന എന്തിനാ? അത് വന്നാലാണ് അള്ളാഹു. അപ്പൊ അപ്പൊ അള്ളാഹു ഇറക്കി കൊടുത്തത് പൂർണ്ണമല്ല. അള്ളാഹുവിന് അക്ഷരജ്ഞാനം ഇല്ലായിരുന്നല്ലേ? ആ അള്ളാഹുവിന് ലിറ്ററേച്ചർ അറിയില്ലായിരുന്നല്ലോ. ആധുനിക അറബി ഭാഷയുടെ ഇടയ്ക്കുകാരനെ പോണ്ടേ, ആധുനിക അറബി ഭാഷയുടെ പിതാവ്, അതായത് ആധുനിക മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജം എഴുത്തച്ഛൻ എന്ന് പറയുന്നത് പോലെ ആധുനിക അറബി ഭാഷയുടെ പിതാവ് നമ്മുടെ അമാനു മൗലവിയും എം അക്ബറും ആണല്ലോ, അല്ലേ? യഥാർത്ഥ വാക്ക് അവിടെ എന്താ? ഇൻവിസിബിൾ ആണ് പുള്ളി എന്താ പറഞ്ഞു? കേട്ടു കേട്ടു, ഞാൻ അതിലേക്ക് വരുന്നു, അറബിയുടെ മതത്തിലേക്ക് വരാം ഞാൻ. ഇവിടെ അജ്മലേ, അള്ളാഹുവിന് അറിയില്ലായിരുന്നോ? ആ യഥാർത്ഥയും കൂടെ അവിടെ വന്നാൽ മാത്രമേ ഇത് പൂർണ്ണമാവുകയുള്ളൂ. താങ്കൾ പറഞ്ഞു ആ യഥാർത്ഥയും കൂടെ വന്നാലേ പൂർണ്ണമാകൂ. അപ്പോൾ അള്ളാഹു എന്ന് പറയുന്നത് അല്പജ്ഞാനിയാണെന്നാണ് ഇവിടെ അജ്മൽ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥയും കൂടെ വന്നാലേ പൂർണ്ണമാകൂ. അതുകൊണ്ട് ഞങ്ങൾ അതിനകത്തൊരു യഥാർത്ഥയും കൂടെ ചേർത്തു, അള്ളാഹു അല്പജ്ഞാനിയാണ്. അത് തന്നെ അള്ളാഹു നമുക്ക് മനുഷ്യർക്ക് മനസ്സിലാവാൻ വേണ്ടി ഇച്ചിരി കൂടെ സിമ്പിൾ ആക്കുന്നതാണ്. അള്ളാഹുവിന് പറയണത് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവണമെന്നില്ല. അല്ലാഹു പക്ഷേ മുർത്തദായി, ഇത് വളരെ സരളവും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നേരിട്ട് ഡൗൺലോഡ് ചെയ്തതാണെന്നാണ് പറയുന്നത്. അങ്ങനൊന്നും പറയല്ല അജ്മൽ ബ്രോ. ഞങ്ങളോട് പറഞ്ഞത് ഓക്കെ, ബാക്കിയുള്ളോട് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളെ അവര് പുറത്താക്കും കേട്ടോ. ഇതൊന്നും വേറെ ആരും പറയരുത്. അല്ല, ഇത് സാധാരണ മനുഷ്യനൊന്നും മനസ്സിലാവണമെങ്കിൽ പിന്നെ ഒന്നുകിൽ പിന്നെ എന്ത് വേണം, തഫ്സീർ വേണം. പിന്നെ അതും പോരാഞ്ഞിട്ട് തഫ്സീർ പോരാഞ്ഞിട്ട് പിന്നെ ഉസ്താക്കന്മാര് വിവരിക്കണം. പിന്നെ പിന്നെന്താ ഹദീസ് വേണം. ഇതൊക്കെ ഉണ്ടായിട്ടും ഇവിടെ ഇവിടെ ആർക്കും മനസ്സിലാവുന്നില്ല. എന്തൊരു കഷ്ടമെന്ന് പറ. ആ പറഞ്ഞോ പറഞ്ഞോ അജ്മൽ ഭായി, സിമ്പിളായിട്ട് പറഞ്ഞോ. ഈ സൂറ താങ്കൾക്ക് റെഫറൻസുകൾ ഞങ്ങൾക്കുണ്ട് കേട്ടോ. ഈ സൂറ 16:103, സൂറ 12:2, ഇത് ഏറ്റവും സുതാര്യവും വ്യക്തമായിട്ടുള്ളതായ സുവ്യക്തവുമായിട്ടുള്ള ഭാഷയിലാകുന്നു നാം ഇറക്കിയിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുവാൻ വേണ്ടിയിട്ടുള്ളതായ സരളമായ ഭാഷയിൽ നാം അവതരിപ്പിച്ചിരിക്കുന്നു. താങ്കൾ പറയുന്നു അള്ളാഹുവിൻ്റെ വാക്കുകൾ എല്ലാവർക്കും മനസ്സിലാകുന്നില്ല. താങ്കൾ 2 പ്രാവശ്യവും അള്ളാഹു അല്പജ്ഞാനിയാണ് എന്നിവിടെ തെളിയിച്ചിരിക്കണം. ഒന്ന്, യഥാർത്ഥ എന്ന പദവും കൂടെ അവിടെ വന്നാൽ മാത്രമേ താൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു യഥാർത്ഥ ജ്ഞാനം നൽകുകയുള്ളൂ. അവൾ ഈ യഥാർത്ഥം എന്ന് പറയുന്നത് അള്ളാഹു ഇറക്കിക്കൊടുത്തതിലില്ല, അതുകൂടെ വന്നാലേ അതിൻ്റെ പൂർത്തീകരണം വരത്തുള്ളായിരുന്നു എന്ന് പറയുകയും, രണ്ടാമതായി താങ്കൾ പറയുന്നു അള്ളാഹു എല്ലാ മനുഷ്യർക്കും സരളമായി മനസ്സിലാകത്തക്കവണ്ണം ഞാനിത് അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ താങ്കളത് തിരുത്തി, അള്ളാഹുവിൻ്റെ ജ്ഞാനത്തെ തിരുത്തി പറയുന്നു. അങ്ങനെ അല്ല, അള്ളാഹു ഈ ഇറക്കിത്തന്നത് എല്ലാവർക്കും മനസ്സിലാവത്തില്ല, അത് ചിലർ മാറ്റിപ്പറഞ്ഞാൽ മാത്രമേ മനസ്സിലാകൂ. അവിടെയും അള്ളാഹു അല്പജ്ഞാനി. തുടർന്നോളൂ അജ്മലെ, ഇതിനെ ഒന്ന് റെഫ്യൂട്ട് ചെയ്തേ. അത് എല്ലാ വാക്കുകളും ഇല്ല, ചില വചനങ്ങളിലാണ്. എന്നുവെച്ചാ ഇപ്പൊ യാസീന്റെ അർത്ഥമൊന്നും കൃത്യമായിട്ട് അങ്ങനെ കുറെ എല്ലാ വാക്കുകളും സാധാ മനുഷ്യർക്ക് മനസ്സിലാവണമെന്നില്ല. അത് നബി വേണം അതിന്റെ കൃത്യമായിട്ട് പറഞ്ഞു. നീ അങ്ങനെ അങ്ങനെ അല്ലല്ലോ അള്ളാഹു പറഞ്ഞത്. അള്ളാഹു പറഞ്ഞിരിക്കുന്നത് റെഫറൻസ് ചോദിച്ച സഹോദരന്മാർ, സൂറ 2 സൂറത്തൽ ബക്ര, പശു എഴുതിയ സൂറത്ത് 269 ഇതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ റെഫറൻസ് ആണോ നിങ്ങൾ ചോദിച്ചത്? ഞാൻ പറഞ്ഞതന്നെയാണോ ഇത് ഏറ്റവും ലളിതമായി അവതരിപ്പിക്കപ്പെട്ട ഭാഷയെന്ന്? അത് സൂറ 16:103. പിന്നെ
എല്ലാവർക്കും മനസ്സിലാകുവാൻ വേണ്ടി സരളമായ ഭാഷയിൽ അവതരിപ്പിച്ചെന്ന് 12:2 പറയുന്നത്. 12:1-2. പിന്നെ വേറൊരു കാര്യമുണ്ട്, 15:1 പറയുന്നുണ്ട് കേട്ടോ. ആ ഇനി ആർക്കും മനസ്സിലാവുന്നില്ല യാസീൻ എന്ന പദമൊന്നും ആർക്കും മനസ്സിലാവുന്നില്ലെന്ന് താങ്കൾ പറയുന്നു. ഞങ്ങൾക്കറിയാം യാസീൻ്റെ അർത്ഥം, താങ്കൾക്കറിയില്ലായിരിക്കും. മനസ്സിലായോ? ഞങ്ങൾക്ക് യാസീൻ എന്ന പദത്തിൻ്റെ അർത്ഥം അറിയാം, പക്ഷെ താങ്കളെ പോലുള്ള ആൾക്കാർക്ക് അറിയില്ല. കാര്യം നിങ്ങളൊക്കെ അല്പജ്ഞാനിയായിട്ടുള്ള അള്ളാഹുവിൻ്റെ അടിമകളല്ലേ. താങ്കൾക്ക് യാസീൻ എന്ന പദത്തിൻ്റെ അർത്ഥം അറിയാവോ? പറഞ്ഞേ കേക്കട്ടെ. ചന്ദ്രൻ ദേവനെ വിളിക്കുന്ന പേരാ. അജ്മൽ ബ്രദറേ, അതായത് ഈ മെസൊപ്പൊട്ടേമിയൻ സ്ഥലത്തൊക്കെ, മെസൊപ്പൊട്ടേമിയയിലെ സീൻ എന്ന് പറയുന്നത് ചന്ദ്രദേവൻ്റെ പേരാണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ തിരഞ്ഞാൽ തന്നെ കിട്ടും. സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രദേവൻ്റെ പേരാണ്. നിങ്ങൾ യാ യാ അലി യാ അത് യാ ഇത് എന്നൊക്കെ പറയുന്ന യാ ചേർത്ത് വിളിക്കുക, അല്ലയോ അലി എന്നൊക്കെ പറയില്ലേ, യാ അലി എന്നൊക്കെ പറയുന്ന പോലെ. അതുപോലെ തന്നെ യാസീൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കേ, അതിൻ്റെ അർത്ഥം അല്ലയോ ചന്ദ്രദേവ എന്ന ദേവാന്നേ വരുള്ളൂ. പക്ഷേ അത് പഠിപ്പിച്ചു തരാൻ ആർക്ക് പറ്റില്ല? നിങ്ങളുടെ ആൾക്കാർക്ക് ആർക്കും 1400 വർഷമായിട്ട് പറ്റത്തില്ല. അപ്പം അതിലും ഏറ്റവും നല്ല വഴി എന്താണ്? ഇത് ഞാൻ നമുക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ബക്രീദ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അലിഫ് ലാം മീം എന്നൊരു 3 അക്ഷരം ഉണ്ടല്ലോ, അതിൻ്റെ അർത്ഥം എന്താ? ആ അതന്നെ ഞങ്ങൾ ചോദിക്കുന്ന ബ്രദർ, ഇത് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. കാരണം അതിന് താഴെ പറഞ്ഞിരിക്കുകയാണ് ഇത് വളരെ വ്യക്തവും എളുപ്പവുമാണ്, സുതാര്യമാണ്, മാങ്ങയാണ്, അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുകയാണ് അലിഫ് ലാം മീം. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ് അതിന്റെ അർത്ഥം എന്താന്ന്. ബ്രദർ ഒന്ന് ആലോചിക്കുക, വേറെ ഏതെങ്കിലും പുസ്തകത്തിൽ പറയുകയാണ് ഇത് വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ, എന്നിട്ട് താഴെ എഴുതി വെച്ചിരിക്കുകയാണ് അബ്രാ കടാബ്ര. അപ്പൊ നമ്മൾ ചോദിക്കില്ലേ അബ്രാ കടാബ്രയുടെ അർത്ഥം എന്താന്ന്? ചോദിക്കില്ല അജ്മൽ ബ്രോ? ഇതുപോലെ നമുക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇനി അറിയാനുണ്ട്, നമ്മൾ ഒന്നുമല്ല. അതല്ല ചോദ്യം. അപ്പൊ അബ്രാ കടാബ്രയുടെ അർത്ഥം എന്താ നമ്മൾ ചോദിക്കുമോ ഇല്ലയോ? ആ അത് ചോദിക്കണം, ചോദിക്കണം. അപ്പൊ നമുക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ ആ പുസ്തകം സരളവും എളുപ്പമായോ? അപ്പൊ അതിന്റെ തഫ്സീറുകൾ നോക്കണം. ആ എന്നാ ബ്രദർ ഒരു കാര്യം ചെയ്യ്, ലോകത്തുള്ള 99,000 തഫ്സീറും പോയി എടുത്തിട്ട് അതിനകത്ത് എവിടുന്നെങ്കിലും ഈ അലിഫ് ലാം മീമിന്റെ അർത്ഥം എങ്ങ് കൊണ്ടുവാ, ഞാൻ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഗ്രന്ഥത്തിലെ 1000 കണക്കിന് ഗ്രന്ഥങ്ങളിലെ 37+ ഖുറാനുകളുടെ 1000 കണക്കിന് കോൺട്രഡിക്ഷൻസിൽ ഒന്ന് മാത്രമാണ് ഈ അലിഫ് ലാം മീമും. ഇത് വളരെ സിമ്പിൾ ആണ്, സരളമാണ്, ജാവ വളരെ സിമ്പിൾ ആണ്, പവർഫുൾ ആണെന്ന് പറയുന്ന പോലത്തെ സ്റ്റേറ്റ്മെന്റ്. മനസ്സിലായോ? ഇതിന്റെ ഒന്നും അർത്ഥം ആർക്കും അറിയത്തില്ല. ബ്രദർ ഒന്ന് ആലോചിച്ച് വെക്കേ, ഒരു നിങ്ങളുടെ വിശ്വാസ പ്രകാരം നിങ്ങളുടെ ഈ പറയുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന ആള് ഒരു സാധനം ഇറക്കി തരുന്നു, അത് ലോകത്ത് ആർക്കും മനസ്സിലാവത്തില്ല എൻ്റെ അർത്ഥം. എന്നാ പിന്നെ അത് എന്തിനാണ് അത് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? അത് എഴുതി വെച്ചില്ലെങ്കിൽ അത് അതിനകത്ത് ഡിലീറ്റ് ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അജ്മൽ ബ്രോ? അതൊക്കെ ഖുർആന്റെ അമാനുഷികതയിൽ പെട്ടതാണ്. ആഹാ, അങ്ങനെയാണെ ഞാൻ അതിന്റെ കൂട്ടത്തില് അബ്രാ കടാബ്ര കോക്കാച്ചി എന്നും കൂടെ എഴുതി വെച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? അത് അമാനുഷികതയായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചുകൂടെ? എന്തു പറയുന്നു? പണ്ഡിതന്മാർക്കാണ് വിളിച്ചോണ്ട്, ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ അലിഫ് ലാം മീം കഴിഞ്ഞിട്ട് അബ്രാ കടാബ്രാ കോക്കാച്ചി എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ തന്നെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ഇത് ഭയങ്കര അമാനുഷികതയാണ്. ഇത് മറ്റേ പ്രാഞ്ചേട്ട സിനിമയില് മമുക്ക മറ്റേ മോഡേൺ ആർട്ട് കണ്ടിട്ട് ഇതൊക്കെ ഭയങ്കര അർത്ഥങ്ങളാണെന്ന് പറയുന്ന ഒരു സീനില്ലേ, അമ്മാതിരിയായിട്ടാണ് നമുക്ക് സാധാരണ മനുഷ്യർക്ക് തോന്നുന്നത്. മനസ്സിലായില്ലേ? ഒന്ന് ആലോചിച്ച് വെക്കോ, അതായത് സൃഷ്ടിക്ക് 50,000 വർഷം മുമ്പ് ഒരു സാമാനം എഴുതി വെച്ചിരിക്കുകയാണ്, ആർക്കും മനസ്സിലാവത്തില്ല എന്നാണ് നിങ്ങൾ വാദിക്കുന്നത്. എന്നാ പിന്നെ എന്തിനാ അത് എഴുതി വെച്ചിരിക്കുന്നത്? അത് ഡിലീറ്റ് ചെയ്താൽ എന്താണ് കുഴപ്പം? അജ്മൽ ബ്രദറിന്റെ അഭിപ്രായത്തിൽ അത് അതിനകത്ത് ഡിലീറ്റ് ചെയ്താൽ എന്താണ് കുഴപ്പം എന്ന് പറഞ്ഞു കേക്കട്ടെ. അതൊക്കെ 3 അക്ഷരമേ ഉള്ളു അലിഫ് ലാം മീം, അത് ഡിലീറ്റ് ചെയ്താൽ എന്താ കുഴപ്പം? അതാ പറഞ്ഞ, അതൊക്കെ എന്റെ പരിധിയിൽ നിൽക്കില്ല, അതൊക്കെ വലിയ വലിയ ആളുകൾ ഇടപെടുന്നത്. എന്റെ ബ്രദറെ, 3 അക്ഷരത്തിന്റെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. 3 അക്ഷരം അലിഫ് ലാം മീം, അത് ഡിലീറ്റ് ചെയ്താൽ എന്താണ് കുഴപ്പം? അതിന്റെ അർത്ഥം എനിക്കും അറിയില്ല,
നിങ്ങൾക്കും അറിയത്തില്ല, വഴിയെ പോകുന്ന ആർക്കും അറിയത്തില്ല, നിങ്ങളുടെ ഉസ്താക്കന്മാർക്കും അറിയത്തില്ല, അവരുടെ ഉസ്താക്കന്മാർക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല എന്നാണ് നിങ്ങൾ തന്നെ വാദിക്കുന്നത്. എൻ്റെ വാദമല്ല കേട്ടോ. അപ്പൊ പിന്നെ അത് ഡിലീറ്റ് ചെയ്താൽ എന്താ കുഴപ്പം? അതില്ലാതെ നമുക്ക് ഉദാഹരണം പ്രിന്റ് ചെയ്താൽ ഇപ്പൊ എന്താ ഒരു കുഴപ്പം? ബ്രദർ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. അത് അള്ളാഹുവിന്റെ അവതരിപ്പിച്ചതാണ്, അത് അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അള്ളാഹുവിന്റെ ഗ്രന്ഥം അത് ഡിലീറ്റ് ചെയ്താൽ എന്താ കുഴപ്പമെന്ന് പറ, അതിന്റെ അർത്ഥം നമുക്ക് അർത്ഥം അറിയത്തില്ലല്ലോ. അതിന്റെ കൂട്ടത്തിൽ കോക്കാച്ചി അബ്രാ കടാബ്ര എന്ന് എഴുതി വെച്ചിരുന്നെങ്കിലും സെയിം ഇഫക്റ്റ് തന്നെയല്ലേ? അപ്പൊ അത് ഡിലീറ്റ്, അത് ഞാൻ ഒരു സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയാം. നമ്മള് വീട് പണിയുമ്പോ ഫൗണ്ടേഷൻ കിട്ടും, ഈ ഫൗണ്ടേഷൻ നമ്മൾ നോക്കുമ്പോ കാണൂല. എന്നാ ഫൗണ്ടേഷൻ ഇല്ലാതെ പണത് എന്നാന്ന് ചോദിച്ചാലുള്ള അവസ്ഥയാണ് നിങ്ങളുടെ. ഫൗണ്ടേഷൻ ആണോ ഞാൻ പറയട്ടെ ഓരോ കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുമ്പോ കുറച്ചുകൂടെ ആലോചിച്ച് പറയണം കേട്ടോ. ഇതത്ര ഏറ്റില്ല, വേറൊന്നും ട്രൈ ചെയ്ത് നോക്കിയേ. ഇത് നോക്ക്, ഇത് സിമ്പിൾ എക്സാമ്പിൾ അല്ലേ. ആ വീടിന്റെ ഫൗണ്ടേഷൻ ഇല്ലാതെ വീട് പണിതിട്ട് കാര്യമുണ്ടോ? അലിഫ്ലാമീമാണോ ഇതിന്റെ ഫൗണ്ടേഷൻ? അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ, അത് ഇതുമായിട്ട് കണക്ഷൻ പോലും ഇല്ല. ആഹാ, എക്സാമ്പിൾ പറയുന്ന ഇത് നമ്മളെ കാര്യം സമർത്ഥിക്കാനല്ലേ. ഇതെന്ത് ഇതെന്ത് കഷ്ടമാണ്. അതിന് ഉപമ എന്ന് പറയുന്നത്. ആ അതുകൊണ്ടാ ഞാൻ പറഞ്ഞ അത് അത്ര ഏറ്റില്ല, വേറൊന്ന് ശ്രമിച്ചു നോക്കാന്. ഞാൻ ചോദിക്കുന്ന ചോദ്യം വളരെ സിമ്പിളാണ്. ഇതിന്റെ അർത്ഥം എനിക്കറിയത്തില്ല, അജ്മൽ ബ്രദറിന് അറിയത്തില്ല, അജ്മൽ ബ്രദറിന്റെ ഉസ്താദിന് അറിയത്തില്ല, ഉസ്താദിന്റെ ഉസ്താദിന് അറിയത്തില്ല, നിങ്ങളുടെ നേതാവിന് പോലും അറിയുന്നതായിട്ട് നമുക്ക് കാണാനും പറ്റുന്നില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്താൽ എന്താണ് കുഴപ്പം? അത് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു, ഒരു വീടിന്റെ ഫൗണ്ടേഷൻ ഒരു വീട്ടിൽ നിന്ന് കളഞ്ഞാൽ എന്താണ് കുഴപ്പം? ഞാൻ അപ്പൊ ചോദിച്ചത് ഫൗണ്ടേഷൻ ആണോ അലിഫ് ലാം മീം മൂന്നക്ഷരം? ഒരു ഞാൻ പറഞ്ഞു ഖുർആൻ എന്ന് പറയുന്ന ഇതിന്റെ അകത്ത് നിന്ന് ഒരു സാധനം കളഞ്ഞാൽ എന്താണ് കുഴപ്പം? അതല്ല നിങ്ങളുടെ ചോദ്യം. അല്ല, അതല്ല കുഴപ്പം. അർത്ഥം അറിയത്തില്ല, അതിനകത്ത് മൂന്നക്ഷരം എഴുതി വെച്ചിട്ടുണ്ട്, അത് ഡിലീറ്റ് ചെയ്താൽ എന്താ കുഴപ്പം എന്നാ ചോദ്യം. ആ അപ്പൊ ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സാധനം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം? അതാ ഞാൻ പറഞ്ഞത്, ഈ എക്സാമ്പിൾ അങ്ങോട്ട് ഏറ്റില്ല എന്ന്. വേറൊന്നും പിടിക്കേ. ആ വേറെ ഇപ്പൊ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ ഉണ്ടോ? നമ്മൾ ഒരു സാധനം നോക്കുമ്പോ വലിയ പ്രയോജനം തോന്നൂല, പക്ഷെ അത് ഇല്ലാതെ അതിന് നിലനിൽപ്പില്ല. അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടല്ലോ. നിങ്ങൾ ഈ മൂന്നക്ഷരത്തിലാണോ ഇത് നിലനിൽക്കുന്ന ഈ പുസ്തകം മുഴുവൻ? നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കളയാമല്ലോ. അതിനും കറക്റ്റാ ഓർഡറും കാര്യങ്ങളും അവിടെ നിന്ന് കൽപ്പിച്ചാണ് രീതിയിൽ അത് ഇറങ്ങി. അല്ല, ഈ മൂന്നക്ഷരം കളഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഓർഡറിന് എന്താ പറ്റുക? അതൊന്ന് നിക്കട്ടെ, അതൊന്ന് നിക്കട്ടെ, അതൊന്ന് നിക്കട്ടെ, അവിടെ ഒന്ന് നിക്കട്ടെ. ഇത് അവിടുന്ന് കൽപ്പിച്ച ഓർഡറിന് പ്രകാരമാണ് ഈ സാധനം ക്രമീകരിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ആരാണ് ഇതൊന്ന് ക്രമീകരിച്ചത്? ആരുടെ കൽപ്പന പ്രകാരമുള്ള ഓർഡറാണ് ഖുർആൻ? ഇത് ഖുർആൻ ഇറങ്ങുമ്പോ മുതൽ ഇന്ന ഭാഗത്ത് വന്നെന്ന് നബിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് ഇറങ്ങണ ഇക്രഅല്ലേ. ഇക്രഅന്ന് പറയണ നമ്മുടെ വായിക്കുക എന്ന് പറഞ്ഞൊരു അധ്യായം പറഞ്ഞേ. അത് പറഞ്ഞു കേട്ടപ്പോ എനിക്കൊരു കോമഡി തോന്നുന്നല്ലോ. ആയത്ത് മുഴുവൻ എന്ന് പറഞ്ഞേ. ആ ആയത്ത് ഇത്രാമത്തെ അധ്യായമായിട്ട് ഇറങ്ങണമെന്ന് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടോ? 96 ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ആ ഇക്രഅന്റെ ബാക്കി ഒന്ന് പറ സഹോദര. താങ്കളെ ഇക്രഅന്റെ ബാക്കി ഒന്ന് പറയുന്നേ. ഇനി ഇനി അതി നോക്കി വായിച്ചു കഴിഞ്ഞാൽ പണി വാളും. ഖുർആൻ കയ്യിൽ ഇല്ലെന്നാ ഇത്രയും നേരം പറഞ്ഞേ. ഇക്രഅന്റെ അർത്ഥം പറഞ്ഞോട്ട്. എനിക്ക് അറിയില്ല എന്ന് പറയുന്ന ആള് പിന്നെ എന്ത് ഡൗട്ട് പറഞ്ഞുതരാനാ? ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, എങ്ങനെയാണ് ഈ പറയുന്നത്? ഈ എന്തിനാണ് ഈ ഒന്നിനും ഉത്തരമില്ലാതെ കണ്ടു കിടന്ന് ഇസ്ലാം എന്നൊരു മതത്തിൽ നിൽക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നിനെ പറ്റി ചോദിച്ചാൽ അറിയില്ല, ഞാൻ നോക്കട്ടെ, ഞാൻ പിന്നീട് പറയാം. അതിന് പണ്ഡിതന്മാർ പറയണം, ഇതൊന്നും അറിവില്ലാത്ത ഒരാൾ ഇത് പഠിക്കാൻ ശ്രമിക്കുന്നു. അവിടെ അവിടെ പ്രശ്നമുണ്ട്, ഞാൻ അതെടുക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നു. ഈ പണ്ഡിതന്മാർ പറയുന്നത് ഖുറാനിൽ എടുക്കാൻ അനുവാദമുണ്ടോ? ഖുറാനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ തഫ്സീറോ ഹദീസോ എടുക്കാം എന്ന്? അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ടോ?
അത് മനസ്സിലാവണമെങ്കിൽ തഫ്സീറൊക്കെ നോക്കി വായിക്കണം, അതാണ് അതിന്റെ ഒരു ലോജിക്ക്. തഫ്സീർ എടുക്കാൻ പാടില്ലെന്ന് അല്ലാഹു പറയുന്ന ഭാഗം ഞാൻ തന്നാലോ? നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാണ്ട് ചോദിക്കും, ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ആ പിന്നെ ഇനി അല്ലാഹു താങ്കളെടുത്തെ സൂറ 7 185 എന്നെടുത്തേ ഒന്ന് വായിച്ചേ. അല്ലാഹു ഇറക്കിത്തന്നതിനും അപ്പുറമായിട്ടുള്ള ഏതൊരു വൃത്താന്തത്തിലാണ് അവർ വിശ്വസിക്കുക? അല്ലാഹു ഇറക്കിത്തന്നു, പിന്നെ അതിനകത്തൊരു തഫ്സീർ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? അല്ലാഹു പറയും ഇതിനപ്പുറം വേറെ ഏത് വിശ്വസിക്കും, പിന്നെ ഒരു തഫ്സീറിൻ്റെ ആവശ്യം എന്താണ്? അപ്പോൾ അല്ലാഹു പറയുന്നു ചെയ്യരുത്, നിങ്ങൾ ചെയ്യുന്നു. അല്ലാഹു പറയുന്നു ഒരു ഭാര്യയിൽ കൂടുതലുണ്ടെങ്കിൽ ഭാര്യമാർക്കിടയിൽ നിങ്ങൾക്ക് തുല്യനീതി പുലർത്താൻ കഴിയില്ല. സൂറത്ത് നിസ. ഈ അന്നേരം നിങ്ങൾ പറയുന്നില്ല ഞങ്ങൾക്ക് തുല്യനീതി പുലർത്താൻ കഴിയും. അജ്മലോടി അതാണ് അജ്മലിനോട് ഒരു ചോദ്യം ചോദിച്ചത്. ഒന്നിനെ പറ്റി അറിയില്ല, ഇസ്ലാം എന്താണ്, ഇസ്ലാം ഖുറാനിൽ എന്താണ് ഇത് പറഞ്ഞിരിക്കുന്നത്, ഇതൊന്നും അറിയാതെ പിന്നെ എന്തിനാണ് ഈ വിശ്വാസത്തിൽ തുടരുന്നത്, എന്ത് കാര്യത്തിന് വേണ്ടി? ഞാൻ ആ പോയിന്റ് ഒന്ന് സമ്മറൈസ് ചെയ്യട്ടെ. എനിക്ക് അജ്മലിനോട് വലിയ സ്നേഹമാണ് കേട്ടോ. അജ്മൽ എനിക്ക് തോന്നുന്ന ഈ ട്രോളാനായിട്ട് വരുന്നതാന്ന് തോന്നുന്നു. അല്ല ഞാൻ ജയബ്രദറെ കൺക്ലൂഡ് ചെയ്യാ, ഞാനത് ചോദിച്ചത് കാര്യം തമാശക്ക് പറഞ്ഞതാണെങ്കിലും ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് ഇവരുടെ വിശ്വാസ സംഹിത അനുസരിച്ച് ഇത് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം സൃഷ്ടിക്ക് 50,000 മുമ്പ് ഒരു സാമാനം എഴുതി വെക്കുന്നു, എന്നിട്ട് പറയുന്നത് ഇത് മുഴുവൻ ദൃഷ്ടാന്തമാണ്, ഇത് മുഴുവൻ ജ്ഞാനമാണ്, ഇത് മുഴുവൻ സരളമാണ്, സിമ്പിളാണ്, ഹമ്പിളാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. വളരെ സിമ്പിളാണ് എന്നൊക്കെ പറയാണ്. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ, ഇത് അലിഫ്ലാമീം മാത്രമല്ല, അലിഫ്ലാം റായുണ്ട്, യാസീനുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. ഇതിൻ്റെ ഒന്നും അർത്ഥം മനുഷ്യകുലത്തിന്, അതായത് ഇവരുടെ വിശ്വാസ പ്രകാരം ആർക്കും അറിയില്ല എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇത് എഴുതി വച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ഇത് ഇവരുടെ തന്നെ വിശ്വാസം, മുഹമ്മദൻ വിശ്വാസ പ്രകാരം ഇത് ഇറക്കി തന്നു എന്നുള്ളതാണ് ഇവർ വിശ്വസിക്കുന്നത്. ഈ അതായത് അബ്രാ കടാബ്രാ കോക്കാച്ചി എന്ന് പറയുന്നതും അലിഫ് ലാം മീം എന്ന് പറയുന്നതും ഒരേ വാല്യൂ ഉള്ള കാര്യങ്ങളാണ്. കാരണം ഇത് രണ്ടും എന്താണെന്ന് ആർക്കും അറിയത്തില്ല. ആർക്കും അറിയത്തില്ലാത്ത ഒരു കാര്യം ഒരു സോ കോൾഡ് ഗോഡ് എൻറ്റിറ്റി ഇറക്കി തന്ന് എഴുതി വെച്ചു എന്നതുകൊണ്ട് ആർക്കും ഒരു ഉപകാരവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഈ ഇറക്കി തന്ന ടീമിന് തലക്ക് ചെറിയ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നേ നമുക്ക് ഊഹിക്കാൻ പറ്റത്തുള്ളൂ. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ഒരു എന്താ പറയുക, ദൈവിക എൻറ്റിറ്റിയിൽ നിന്ന് വരില്ല എന്നുള്ളതിൻ്റെ സുപ്രധാനമായ ഒരു തെളിവാണ് ഈ ഒരു അബ്രാ കടാബ്ര അല്ലെങ്കിൽ അലിഫ്ലാം മീം അലിഫ്ലാം റാ തുടങ്ങിയ സംഭവ വികാസങ്ങൾ. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആ മറ്റേ വേറൊരു എക്സാമ്പിളും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വെച്ചത് ചോദിച്ചത്, വ്യക്തമായെന്ന് കരുതുന്നു. താങ്ക് യു. ഈ റായും സായും ഒക്കെ എന്റെ ബ്രദറെ ഒരു അലങ്കാരത്തിന് വേണ്ടി ചേർക്കുന്നതാണ്, അല്ലാതെ പ്രത്യേകം അർത്ഥമൊന്നും ഉണ്ടായിട്ടല്ല ബ്രദറെ. സി അങ്ങനെയല്ല, അതിനെ സമീപിക്കേണ്ടത് അങ്ങനെയല്ല. ബിക്കോസ് അല്ല റായിക്കൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. റബിയുള്ള അവര് അറബിക്ക് വേർഡുണ്ട് അതിന്, റാന്ന് പറയുന്നതിന് അതിന് വേർഡുണ്ട്. അത് വേറെയാണ്, അത് വേറെയാണ്. ഇത് അതിന്റെ കാര്യമല്ല പറയുന്നത്. ഈ ഇത് ഈ മൂന്നക്ഷരം അലിഫ്ലാമി അലിഫ്ലാം റാ അതുപോലെ തന്നെ യാസീൻ ഇങ്ങനെ പലതിനും ഇവരുടെ ബുക്കിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ അർത്ഥം ആർക്കും അറിയില്ല എന്നാണ് അവർ പറയുന്നത്, മനസ്സിലായില്ലേ? അതാണ് അതിനകത്ത് പോയിന്റ്, മനസ്സിലായി? ആർക്കും അറിയത്തില്ലാത്ത കാര്യം ഈ ബുക്കിൽ എഴുതി വെച്ചത് കൊണ്ട് ആർക്ക് എന്ത് ഉപകാരം എന്നുള്ളതാണ് ചോദ്യം, മനസ്സിലായോ? അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തല്ല, ഇതൊരിക്കലും ഒരു ഗോഡ് എൻറ്റിറ്റി ആണ് എന്ന് ഇത് എന്താ പറയുക, ഈ വേർഡ്സിന് ഒരു മീനിങ്ങും ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അഥവാ അല്ലെങ്കിൽ പിന്നെ പറയേണ്ടി വരും, ഇത് മുമ്പ് അജ്മൽ പറഞ്ഞത് ഇതൊക്കെ ഭയങ്കര അർത്ഥങ്ങളാണ്, നമുക്കത് മനസ്സിലായിട്ടില്ല എന്നേ ഉള്ളൂ എന്ന് പറയുന്ന ഒഴിവ് കഴിവ് മാത്രമേ പറ്റുള്ളൂ. താങ്ക് യു.